പുതുപ്പള്ളിയിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം ഒരുങ്ങുകയാണോ? കോൺഗ്രസ് ബി ജെ പി ബന്ധം കൃത്യമായി തെളിയുകയാണ് ഇന്ന് കോട്ടയത്തുണ്ടായ സംഭവത്തിലൂടെ എന്നാണ് എതിർ പാർട്ടികൾ ഉന്നയിക്കുന്ന വാദം. വാകത്താനം നാലുനാക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് പാനലിൽ ബി ജെ പി പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ മുന്നണിയിൽ കനത്ത ഭിന്നത. സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയും പാനലിനെതിരെ രംഗത്തെത്തി. ഈ മാസം 20-നാണ് നാലുനാക്കൽ സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കടുത്ത മത്സരം നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് 15-അംഗ പാനൽ പ്രഖ്യാപിച്ചത്. ഈ പാനലിലെ 40 വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിലേക്കാണ് സംഘപരിവാർ അനുകൂലിയായ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ വിജയത്തിലടക്കം ബി ജെ പി ആർ എസ് എസ് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട കൃഷ്ണകുമാറിനെതിരെ മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു. മുൻകാലങ്ങളിൽ യു ഡി എഫ് കൂടിയാലോചിച്ചായിരുന്നു സഹകരണ ബാങ്കിലേക്കുള്ള പാനൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പതിവ് കീഴ്വഴക്കം ലംഘിച്ചു എന്നാണ് മുസ്ലിം ലീഗിന്റെ പരാതി. പ്രാദേശിക എതിർപ്പുകൾ ഉയർന്നിട്ടും സംഘപരിവാർ പ്രചാരകനായ ഒരാൾ പാനലിലെത്തിയത് മുസ്ലിം ലീഗിൽ ജില്ലാ കമ്മിറ്റിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ബി ജെ പി അനുകൂലി ഉൾപ്പെടുന്ന പാനലിലെ പോസ്റ്ററിൽ നിന്നും ലീഗ് അധ്യക്ഷന്റെ ചിത്രം നീക്കം ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 40 വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കണമെന്ന് ജില്ലാ നേതൃത്വം യു ഡി എഫിനെ അറിയിച്ചിരുന്നു. ഇതും പരിഗണിച്ചിട്ടില്ല. ഇതോടെ യൂത്ത് കോൺഗ്രസും പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുക തന്നെയാണ്. അതേസമയം തന്നെ യു ഡി എഫിന് എതിരെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ കനത്ത രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫിന്റെ മുന്നൊരുക്കമാണ് ഈ നീക്കം എന്നെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ആരോപണവും ഉയരുന്നുണ്ട്. കാരണം പലപ്പോഴേ കോൺഗ്രസ് ബി ജെ പി സഖ്യമുണ്ട് കേരളത്തിൽ എന്നെല്ലാം തന്നെ പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നിരുന്നു. ബി ജെ പിയുടെ പല പ്രവൃത്തികൾക്കും കോൺഗ്രസിന്റെ മൗനാനുമതി ഉണ്ടെന്നും പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് എതിർക്കാതിരുന്നത് ബി ജെ പിയോടുള്ള ഐക്യം കൊണ്ടാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നേരെ പലപ്പോഴായി ഉയർന്നു വന്നിരുന്നതാണ്. ഇതേ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ബി ജെ പി ചായ്വുള്ള അഥവാ സംഘപരിവാർ ചായ്വുള്ള ഒരു വ്യക്തിയെ യു ഡി എഫ് പാനലിലേക്ക് മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയത്തിൽ കൂടുതൽ ആഹ്ലാദപരിതനായി നിൽക്കുന്ന ഒരുപാട് പോസ്റ്ററുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഷെയർ ചെയ്തിരുന്നതായുള്ള വാർത്തകളും സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ കൃത്യമായ ഒരു മറുപടി ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ലീഗിന്റെ ഈ പിണക്കം അല്പം ഗുരുതര സ്വഭാവത്തോടുകൂടി തന്നെ കാണേണ്ടതുമുണ്ട്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും പെട്ടെന്നൊരു തിരുത്തൽ നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴിതെളിക്കാനുള്ള സാധ്യത ഏറെയാണ്.